everyone, welcome or welcome back to Ramakonda Malayalam. In the number of Naughty Babe and the series in the first episode on a top. അപ്പോൾ ഈ ഒരു എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ ആദ്യം കാണുന്നത് കോണ്ടിയാവോനാണ്. അപ്പോൾ ഒരു ചെറിയൊരു കുട്ടി നിൽക്കുന്നുണ്ട്, അതിൻ്റെ മുന്നിലൊരു ടൈഗർ ഉണ്ട്. അപ്പോൾ കോണ്ടിയാവോ പറയുകയാണ്, ടൈഗർ എന്ന് പറയുന്നത് ഭയങ്കര മെജസ്റ്റിക് ആയിട്ടുള്ള, നമുക്കൊരു ഭയങ്കര അട്രാക്ഷൻ തോന്നുന്ന തരത്തിലുള്ള ജീവിയാണ്. പക്ഷെ അവർക്ക് എന്തൊക്കെ പ്രൗഢി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവർ ലോൺലി ഹണ്ടേഴ്സാണ്, അവരെപ്പോഴും ഒറ്റയ്ക്കാണ്. എനിക്ക് പക്ഷെ അവരുടെ കണ്ണിലേക്ക് നോക്കുമ്പോൾ ഒരു വിഷമാണ് തോന്നാറുള്ളത്. പക്ഷെ അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അതുപോലെ തന്നെ നമ്മുടെ ഹാർട്ടിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നമ്മുടെ കണ്ണിലൂടെ പുറത്തറിയുമെന്നാണ് പറയുന്നത്. പക്ഷെ ഈ ടൈഗറിൻ്റെ കണ്ണിൽ നോക്കുമ്പോൾ അയാളുടെ ഹാർട്ടിൽ എന്താണുള്ളതെന്ന് എനിക്ക് മനസ്സിലാവാറില്ല എന്ന് പറയുകയാണ്. എന്നിട്ട് പിന്നീട് കാണിക്കുന്നത് ഈനയാണ്, പ്രസ് മീറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം കോണ്ടിയാവ് അവിടെ നിന്നിട്ട് ഈനെ ഇങ്ങനെ നോക്കുക. ആ സമയത്ത് അവൻ്റെ മനസ്സിലൂടെ പോണ ചിന്തകളാണ് ഇതൊക്കെ. അപ്പോൾ കോണ്ടിയാവും ഈയും തമ്മിൽ ഇത്രയും വർഷത്തെ പരിചയമുണ്ട്. പക്ഷെ എപ്പോഴും ഈ കോണ്ടിയാവിനെ കെയർ ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. എല്ലാവരും ഈയുടെ അടുത്ത് പറഞ്ഞത് കോണ്ടിയാവിനെ കെയർ ചെയ്യേണ്ടത് അവൻ്റെ റെസ്പോൺസിബിലിറ്റിയാണെന്നാണ്. പക്ഷെ അത് ഒരു ലവിന് പകരം റെസ്പോൺസിബിലിറ്റി ആയിട്ട് മാത്രമാണ്, ഒരു ഡ്യൂട്ടി ആയിട്ട് മാത്രമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്നൊക്കെയാണ് കോണ്ടിയാവ് പറയുന്നത്. അപ്പോൾ ഇന്ന് ഇവിടെ ഒരു പ്രസ് മീറ്റ് നടക്കുന്നുണ്ട്. പക്ഷേ കോണ്ടിയാവിൻ്റെ മനസ്സിലൂടെ കുറേ ചിന്തകൾ ഇങ്ങനെ പോകുമ്പോൾ കോണ്ടിയാവോ ആ ഒരു പ്രോഗ്രാം മുഴുവൻ അറ്റൻഡ് ചെയ്യാണ്ട് പോകാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അങ്ങനെ അവിടെ ഉള്ളവരൊക്കെ അറിഞ്ഞു ഇപ്പം കോണ്ടിയാവോ അവിടെ ഇല്ല എന്നുള്ളത്. അങ്ങനെ ഒറ്റ സ്ഥലത്തും ഇല്ല, ഇനി വീട്ടിലുണ്ടോയെന്ന് അന്വേഷിക്കണം. പക്ഷേ വീട്ടിലെ ക്യാമറ ഒന്നും വർക്കിംഗ് ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ഇവിടെ പ്രസ് മീറ്റിന് വന്നിട്ടുള്ള ജേർണലിസ്റ്റ് ഓരോരുത്തരായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ തുടങ്ങി. നിങ്ങളുടെ എൻഗേജ്മെൻ്റ് കഴിഞ്ഞിട്ട് ഏതാണ്ട് 3 വർഷമായല്ലോ, അപ്പം നിങ്ങളുടെ ഫിയോൻസ് ഇവിടെ ഇല്ലല്ലോ, അതെന്താ നിങ്ങൾ ബ്രേക്കപ്പ് ചെയ്യാൻ പോവാണോ, പിന്നെ എന്താണ് ഇത്രയും വർഷമായിട്ട് മാരേജ് ചെയ്യാത്തത് എന്നൊക്കെ. അപ്പം ഈ പറയും ഞാനിപ്പോൾ പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണില്ല എന്ന്. പക്ഷേ ജേർണലിസ്റ്റ് കുത്തി കുത്തി ചോദിക്കുകയാണ്. അങ്ങനെ ലാസ്റ്റ് ജേർണലിസ്റ്റിനെ ശാന്തരാക്കാൻ വേണ്ടിയിട്ട് ഇവനെന്ത് പറയും, ഈ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത 3 ദിവസം ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ മീഡിയയിൽ കാണിക്കണം, ഞാൻ പെട്ടെന്ന് തന്നെ കോണ്ടിയാവനെ മാരി ചെയ്യും എന്നുള്ളത്. കോണ്ടിയാവിൻ്റെ ശരിക്കുള്ള പേരാണ് പറയണത്. അതിനുശേഷം നമ്മൾ കാണുന്നത് വെച്ചാൽ കോണ്ടിയാവ് വീട്ടിൽ വന്നിട്ട് അവൻ്റെ ലഗേജൊക്കെ പാക്ക് ചെയ്തിട്ട് പോകാൻ നിൽക്കുകയാണ്. അങ്ങനെ ഈ ഡോഗിൻ്റെ അടുത്തൊക്കെ സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് ഈ വീട്ടിലേക്ക് വരുമ്പോഴാണ് മനസ്സിലാവുന്നത് കോണ്ടിയാവോ ഇവിടെ അവനെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ബോഡി ഗാർഡ് വന്നിട്ടുണ്ടായിരുന്നു, അയാളെ പറ്റിച്ചു എന്നുള്ളത്. ഇപ്പം ആളൊന്ന് ചോദിക്കുമ്പോൾ കോണ്ടിയാവോ പറയും എൻ്റെ സ്റ്റമക്ക് അപ്സെറ്റായിരുന്നു, അതുകൊണ്ട് എനിക്ക് അവിടെ നിൽക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്നു വേഗം എന്ന് പറയാറാണ്. അങ്ങനെ കോണ്ടിയാവോ ഈ നായ്ക്കുട്ടീനെ വീട്ടിൽ നിന്ന് പുറത്ത് ഓടിക്കും. അപ്പോൾ ഈ നായ്ക്കുട്ടി പുറത്ത് ഓടിപ്പോകുമ്പോൾ ഈ ബോഡി ഗാർഡ് അതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതിനെ പോയി പിടിക്കാൻ വേണ്ടി ബോഡി ഗാർഡിന് കുറേ സമയം പിടിച്ചു. എന്നിട്ട് അയാൾ തിരിച്ച് ഈ നായനെ കൊണ്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് വരുമ്പോൾ കോണ്ടിയാവ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പീക്കറിൽ ഇങ്ങനെ കോണ്ടിയാവ് ടോയ്ലറ്റിലാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ സൗണ്ട് സെറ്റ് ചെയ്തിട്ട് ടോയ്ലറ്റിൽ വെച്ചിട്ട് പോവും. എന്നിട്ട് കോണ്ടിയാവ് അവൻ്റെ ലഗേജ് പാക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് പോവുകയാണ് ചെയ്തത്. പക്ഷേ ബോഡി ഗാർഡ് വരുമ്പോൾ ടോയ്ലറ്റിൽ നിന്ന് ശബ്ദം കേൾക്കുമ്പോൾ പിന്നെ ഓക്വേർഡായി. അപ്പോൾ അതുകൊണ്ട് ആൾ കോണ്ടിയാവിൻ്റെ അടുത്ത് ഞാൻ ഡോഗിനെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവുകയാണ് ചെയ്തത്. അങ്ങനെ ബോഡി ഗാർഡ് ഈയുടെ അടുത്ത് പറയുമ്പോൾ ഈ പറയുന്നുണ്ട് ഒരിക്കലും കോണ്ടിയാവോ അങ്ങനെ ചെയ്യില്ല, അവന് അവൻ്റെ ഇമേജിനെ കുറിച്ച് കോൺഷ്യസ് ആയതുകൊണ്ട് ടോയ്ലറ്റിൽ നിന്ന് ഒരു ശബ്ദം പോലും പുറത്തു വരാമോ സമ്മതിക്കില്ല എന്ന് പറയുകയാണ്. അതിനുശേഷം ഈ കോണ്ടിയാവിനെ അന്വേഷിച്ച് പോവുകയാണ്, എല്ലാ സ്ഥലത്തും അന്വേഷിക്കും. വീട്ടിൽ വന്ന് അന്വേഷിക്കുന്ന സമയത്ത് കോണ്ടിയാവോൻ്റെ സാധനങ്ങളൊന്നും കാണുന്നില്ല എന്ന് കണ്ടപ്പോൾ ഈക്ക് മനസ്സിലായി കോണ്ടിയാവോ ഇവിടുന്ന് പോവുകയാണ് എന്നുള്ളത്. പിന്നെ ക്യാമറയൊക്കെ എന്താണ് കേടാവാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നായ്ക്കുട്ടി പോയിട്ട് അതിൻ്റെ വയറൊക്കെ കടിച്ചെടുത്തു എന്നാണ് കോണ്ടിയാവോ പറഞ്ഞത്. പക്ഷേ ഈക്കറിയാം ഒരിക്കലും കോണ്ടിയാവോ നായിനെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കില്ല, അവൻ കള്ളം പറഞ്ഞതാണെന്ന്. അങ്ങനെ സാധനങ്ങളൊക്കെ കാണാണ്ടായപ്പോൾ ഈക്ക് ടെൻഷനായി തുടങ്ങി. എന്നിട്ട് ഗാർഡ്സിനെയൊക്കെ വിളിച്ചിട്ട് പറയും കോണ്ടിയാവോ എവിടെയോ പോയി, അവൻ മിസ്സിങ് ആണെന്ന് പറഞ്ഞിട്ട് അന്വേഷിക്കാൻ വേണ്ടി പോവുകയാണ്. പക്ഷേ കോണ്ടിയാവോ ഇപ്പോൾ സത്യത്തിൽ എയർപോർട്ടിലാണ് നിൽക്കുന്നത്, ഫ്ലൈറ്റ് കയറാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ കോണ്ടിയാവോ ഇങ്ങനെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം വേഗം പോകുന്നുണ്ടെങ്കിലും കഴിഞ്ഞ 3 വർഷം എന്നെ സംബന്ധിച്ച് ഭയങ്കര സ്ലോ ആയിട്ടാണ് പോയിട്ടുള്ളത്. എനിക്ക് ഏതാണ്ട് ഒരു 6000 രാത്രികളിൽ ഒരേ നൈറ്റ് മെയർ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ കണ്ടിട്ടാണ് ബുദ്ധിമുട്ടിയിട്ടാണ് ഞാൻ ജീവിച്ചതെന്ന് ഹിയ്ക്ക് അറിയില്ല എന്നാണ്. അങ്ങനെ പിന്നെ കോണ്ടിയാവോന് മനസ്സിലുള്ള ചിന്തകൾ എന്താണെന്ന് നമ്മൾ കേൾക്കുന്നത്. അപ്പം സത്യത്തിൽ ഈ 3 വർഷം മുന്നേ 2023 ലിയാൻ്റെയും കുയയുടെയും മാരേജ് കഴിഞ്ഞ സമയത്താണ് ഇവർ സംസാരിച്ചിട്ട് ഇവരുടെ എൻഗേജ്മെൻ്റ് നടന്നത്. പക്ഷേ അതിനുശേഷം 3 വർഷമായിട്ടും ഇവരെ മാരേജ് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു ദിവസം ഇവരിങ്ങനെ ഇന്ന് സംസാരിക്കുന്ന സമയത്ത് ഈ കോണ്ടിയാവോൻ്റെ അടുത്ത് മാരേജിൻ്റെ കാര്യം ഹണിമൂണിൻ്റെ കാര്യമൊക്കെ ചോദിക്കുകയാണ്.
അപ്പോൾ കോണ്ടിയാവ് പറയും എനിക്ക് എപ്പോഴായാലും കുഴപ്പമില്ല മാരേജും എൻഗേജ്മെൻറ്റും ഒക്കെ. പിന്നെ ഹണിമൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിയായി എവിടെയാണുള്ളത്, അവിടെയാണ് എൻ്റെ ഹണിമൂണിന് പറ്റിയ പ്ലേസ്. പക്ഷേ അങ്ങനെ സീരിയസ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് സ്വിറ്റ്സർലാൻഡിൽ പോകണം, മൗണ്ട് ആൽപ്സിൽ പോയിട്ട് അവിടുത്തെ കൗസിനെ കാണണം എന്ന് പറയും. അപ്പോൾ ഈ ചോദിക്കും അതെന്തിനാ, കൗവൊക്കെ എല്ലാ സ്ഥലത്തും ഉള്ളതല്ലേ. പക്ഷേ ഇതിന് ഭയങ്കര പ്രത്യേകത ഉണ്ട്, എനിക്ക് അടുത്ത ജന്മത്തിൽ ആ ഒരു കൗവായിട്ട് ജനിക്കാനാണ് ആഗ്രഹം എന്നൊക്കെ ഇങ്ങനെ കോണ്ടിയാവ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കുട്ടികൾ വേണ്ടേ ചോദിക്കും. അപ്പോൾ കോണ്ടിയാവ് ഇങ്ങനെ സർപ്രൈസ്ഡ് ആയിട്ട് ചോദിക്കും, എന്തായാലും ഇവർക്ക് രണ്ടുപേർക്കും കൂടി കുട്ടികൾ ഉണ്ടാവില്ലല്ലോ, അപ്പം അഡോപ്റ്റ് ചെയ്യണതിനെ കുറിച്ചാണോ ചോദിക്കുന്നത്. അപ്പോൾ ഈ പറയും അതന്നെയാണ്. കോണ്ടിയാവ് പറയുന്നുണ്ട് ഞാൻ അതിനെക്കുറിച്ച് സീരിയസ് ആയിട്ട് ആലോചിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഈ ഇങ്ങനെ കോണ്ടിയാവിനെ കിസ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ കോണ്ടിയാവ് പറയും അതൊന്നും പറ്റില്ല, ഇപ്പോൾ ഒന്നും പറ്റില്ല എന്ന്. അങ്ങനെ ഈ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ പറ്റില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ്. അപ്പോൾ കോണ്ടിയാവ് പറയും അടുത്ത ജന്മത്തിലെന്ന്. അങ്ങനെ ഇരുന്ന് സംസാരിക്കുകയാണ്. പക്ഷേ കോണ്ടിയാവ് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അന്നത്തെ കുറച്ച് കോൺവെർസേഷനും എൻഗേജ്മെൻറ്റും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇവരുടെ ഇടയിൽ ഒരു ഇൻറ്റിമസി ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ 2024 എൻഗേജ്മെൻറ്റ് നടന്നു. ആ സമയത്ത് കോണ്ടിയാവിൻ്റെ അച്ഛൻ ഈയടുത്ത് ചോദിച്ചതാണ് എന്നാണ് മാരേജ് എന്ന്. അപ്പം ഈ പറയുന്നത് ഹോമോസെക്ഷൽ ആയിട്ടുള്ള മാരേജ് ലീഗലാവുന്ന സമയത്തേ ഞാൻ മാരേജ് ചെയ്യുന്നുള്ളൂ എന്ന്. അങ്ങനെ കോണ്ടിയാവിൻ്റെ അച്ഛൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ നിൻ്റെ ഫ്രണ്ട് അവൻ്റെ പാർട്ട്ണറിനെ വിവാഹം കഴിച്ചല്ലോ, പിന്നെ നീ എന്തിനാ ഇങ്ങനെ ചിന്തിക്കുന്നതെന്ന്. അപ്പം ഈ പറയുന്നുണ്ട് ഓരോ ആളുകളും ഓരോ തരത്തിലല്ലേ, ലിയാനെ ലിയാൻ ഇഷ്ടമുള്ള കാര്യം അവൻ ചെയ്തു, ഞാൻ എൻ്റെ താല്പര്യത്തിനനുസരിച്ചുള്ള കാര്യങ്ങളല്ലേ ചെയ്യുക. ഞങ്ങൾ രണ്ടുപേരും ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിലും ഞങ്ങൾ രണ്ടുപേരും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് ഡിഫറെൻ്റ് ആയിട്ടുള്ള പാർട്സ് സ്വീകരിച്ചവരാണ് എന്ന്. അങ്ങനെ കോണ്ടിയാവിൻ്റെ അച്ഛൻ പറയുന്നുണ്ട് എനിക്കൊരു കാര്യമുള്ളൂ, നീ എൻ്റെ മകനെ ഉപേക്ഷിക്കരുത്, അവനെ വിഷമിപ്പിക്കരുത് എന്നുള്ളതേ ഉള്ളൂ എന്ന്. പിന്നെ കോണ്ടിയാവിൻ്റെ സ്റ്റെപ്പ് മദറും അവർക്ക് ബ്ലെസ്സിങ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട്, അവരുടെ അടുത്ത് സംസാരിക്കുന്നൊക്കെ ഉണ്ട്, നമ്മളൊരു ഫാമിലി ആവുമല്ലോ വേഗം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈയുടെ അച്ഛൻ പറയുന്നുണ്ട് ഞാൻ എൻ്റെ മോനെ വാക്ക് പാലിക്കുന്ന ഒരാളായിട്ടാണ് വളർത്തിയേക്കുന്നത്, അപ്പം ആ ഒരു കാര്യം ആലോചിച്ചിട്ട് ഇവിടെ ആരും പേടിക്കേണ്ട എന്ന് പറയുന്നുണ്ട്. അപ്പം ഈയുടെ അച്ഛനാണെങ്കിൽ കോണ്ടിയാവിനെ ഭയങ്കര ഇഷ്ടമാണ്, എന്നിട്ട് എൻഗേജ്മെൻറ്റ് ഗിഫ്റ്റായിട്ടൊരു കാറൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് എന്താ വെച്ചാൽ ഒരു ദിവസം ഈയുടെ അച്ഛൻ ഇവർ രണ്ടുപേരെയും കൂടി വീട്ടിലേക്ക് വിളിപ്പിച്ചു, എന്നിട്ട് ഈനെ കുറേ വഴക്ക് പറയും ഇതുവരെ മാരേജ് കഴിക്കാത്തതിന്. അതുപോലെ തന്നെ ഈനെ പിന്നീന്ന് കൈ ലോക്ക് ചെയ്ത് പിടിച്ചിട്ട് പറയുന്നുണ്ട് കോണ്ടിയാവോ എന്തെങ്കിലും തരത്തിൽ എൻ്റെ മോനിൽ നിന്നെ ബുദ്ധിമുട്ടിച്ച് കഴിഞ്ഞാൽ നീ എന്നോട് പറയണം, അപ്പോൾ ഞാൻ ഇവനായിട്ട് ഡീൽ ചെയ്തോളാം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കോണ്ടിയാവോന് ഫുൾ സപ്പോർട്ടാണ് ഈയുടെ അച്ഛനൊക്കെ. അതിനുശേഷം ഒരു ദിവസം കോണ്ടിയാവോ കുയാനെ വിളിക്കുകയാണ് അവൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുയയുടെ അടുത്ത് കോണ്ടിയാവോ പറയുന്നത് നിങ്ങളുടെ മാരേജ് കഴിഞ്ഞതിന് ശേഷം, ഞങ്ങളുടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം ഓവർ 2 ഇയേഴ്സ് ആയിട്ട് ഞങ്ങളുടെ ഇടയിൽ ഫിസിക്കലായിട്ട് ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ അതിനുശേഷം പിന്നെ ഹിയ അധികം വീട്ടിലേക്ക് വരാറുമില്ല, എപ്പോഴും ആ അപ്പാർട്ട്മെൻറ്റിൽ വേറെ അപ്പാർട്ട്മെൻറ്റിലാണ് നിൽക്കാറുള്ളത്. ഇനിയിപ്പം ഹിയയ്ക്ക് ശരിക്കും എന്നെ ഇഷ്ടമില്ലാണ്ടായോ, അതോ ഞാനാണ് ആദ്യം ഒന്നും വേണ്ട പറഞ്ഞ് മാറ്റി നിർത്തിക്കൊണ്ടിരുന്നത്, അതുകൊണ്ടാണോ? എനിക്കിതിനൊരു ആൻസർ വേണമെന്നുണ്ട്, പക്ഷേ കറക്റ്റായിട്ടുള്ളൊരു ആൻസർ ഹിയ തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെനിക്കൊരു റിജക്ഷൻ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് വിഷമാവും. പിന്നെ എൻ്റെ അച്ഛന് കൊടുത്ത വാക്കിൻ്റെ പേരിലാണ് ഇപ്പോഴും എൻ്റെ കൂടെ നിൽക്കണത് എന്നുണ്ടെങ്കിലോ, എനിക്കത് ഡയറക്റ്റായിട്ട് ചോദിക്കണമെന്നുണ്ട്, പക്ഷേ എനിക്ക് പേടിയാണ്. ഇനിയിപ്പോൾ ആൻസർ ഒരു നോ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ജീവിക്കും, ഞാനാണെങ്കിൽ ഒരു പ്ലാൻ ബി ഇല്ലാണ്ടാണ് ജീവിച്ചുകൊണ്ടിരുന്നത് ഇത്രയും നാളായിട്ട്. അപ്പം ഹിയൊക്കെ എന്നെ വേണ്ട പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. അപ്പം കുയ പറയുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരാണ് നിങ്ങളുടെ ലൈഫിൽ എന്താണ് ഉണ്ടാവണമെന്ന് തീരുമാനിക്കുന്നത്, നിങ്ങളുടെ ലൈഫ് ഡിസൈഡ് ചെയ്യുന്നത്, അപ്പം നിങ്ങൾ രണ്ടുപേരും കൂടി തന്നെ സംസാരിച്ചിട്ട് അതിൻ്റെ തീരുമാനം ഉണ്ടാക്കണം എന്ന് പറയുകയാണ്. അങ്ങനെ സമാധാനിപ്പിക്കും കുയ കോണ്ടിയാവോനെ. അപ്പോൾ അവൻ പറയുന്നുണ്ട് എനിക്ക് മൗണ്ട് ആൽപ്സിൽ പോയിട്ട് കൗവായിട്ട് ജനിക്കണം എന്ന്. അപ്പോൾ കുയ പറയും എടാ അത് അടുത്ത ജന്മത്തിലല്ലേ, നീ ആദ്യം ഈ ജന്മം മര്യാദയ്ക്ക് ജീവിച്ച് തീർക്ക് എന്ന്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് കുയ കോണ്ടിയാവോനെ സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്യും. അതിനുശേഷം ഒരു ദിവസം കുയയ്ക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടാണ് ഈയും പിന്നെ ഒരു ലേഡിയും കൂടിയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കണം ഭയങ്കര ക്ലോസ് ആയിട്ട്. അപ്പം കുയ അത് കാണുമ്പോൾ ഫോട്ടോ എടുത്തിട്ട് കോണ്ടിയാവിന് അയച്ചു കൊടുക്കും, എന്നിട്ട് ഇങ്ങനെ പറയും അവിടെ ഈയും പിന്നെ ഈ ഗേളും കൂടി നിൽക്കുന്നുണ്ടെന്ന്. അപ്പോൾ ആ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ കോണ്ടിയാവിന് ഭയങ്കര ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അവൻ ചെന്നിട്ട് ഈയും ഈ ഗേളും കൂടി ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് എന്താ ഹീ എന്നോട് ഇങ്ങനെ ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കി. എന്നുവെച്ചാൽ ആ ഗേളിനൊന്നും പറഞ്ഞില്ല, ഈയുടെ അടുത്ത് പോയിട്ട് ദേഷ്യപ്പെട്ടു. അങ്ങനെ ഈ ആണെങ്കിൽ സർപ്രൈസ്ഡ് ആയിട്ടിരിക്കുകയാണ്, ഇതെന്താണ് സംഭവം, ഇവെന്താണ് ഇങ്ങനെ റിയാക്ട് ചെയ്യണത്. എന്നിട്ടാണ് പിന്നെ കോണ്ടിയാവ് എന്താണ് ഈ സ്വപ്നത്തിൽ കാണുന്നത് എന്ന് കാണുന്നത്. അപ്പോൾ അവൻ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് ഒരു ടൈഗർ അവനെ അറ്റാക്ക് ചെയ്യാൻ വരുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ ആ നൈറ്റ്മെയർ കണ്ട് അവൻ പേടിച്ച് എഴുന്നേൽക്കുമ്പോൾ അവനൊന്ന് സമാധാനിപ്പിക്കാൻ പോലും ആരും അടുത്തില്ല.
അങ്ങനെ കോണ്ടിയാവോ എയർപോർട്ടിൽ പോയിരിക്കുകയാണ്, സ്വിറ്റ്സർലാൻഡിലേക്കാണ് പോണത്. അങ്ങനെ ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടി നിൽക്കുക. അപ്പോൾ ആ സമയത്ത് കോണ്ടിയാവോനൊരു കോൾ വരും. കുയാണ് വിളിക്കുന്നത്. അവൻ പറയും, നീ ടെൻഷൻ അടിക്കരുത്, എനിക്കൊരു കാര്യം പറയാണ്ട് ഈക്ക് ഒരു ആക്സിഡൻറ്റ് പറ്റിയെന്ന് പറയും. അപ്പോഴത്തേനും തന്നെ കോണ്ടിയാവ് ഭയങ്കര കരച്ചിലൊക്കെ തുടങ്ങി. എന്താണ് എന്താ ഉണ്ടായെന്ന് കാണുന്നത്. അപ്പം കോണ്ടിയാവിനെ കാണാണ്ടായപ്പോൾ ഈ സ്വാഭാവികമായിട്ടും കുഹനാണല്ലോ ആദ്യം വിളിക്കുക. അങ്ങനെ കുഹയോട് ചോദിക്കുക, അവൻ എവിടെയാണ് എന്ന്. അപ്പം കുഹ പറയും, എനിക്കറിയില്ല. അങ്ങനെ ഈ വീണ്ടും ചോദിക്കുന്നുണ്ട്, സത്യം പറയും, നിനക്ക് അറിയില്ല എന്നാണോ, നിന്നോട് പറയാണ്ട് അവ ഒന്നും ചെയ്യില്ല, നീ പറയുക അവൻ എവിടെയാന്ന്, അവൻ്റെ സാധനങ്ങളൊന്നും കാണാല്ലേ, അവൻ എവിടെയോ പോയിരിക്കുന്നല്ലോ എന്ന്. അപ്പോൾ കുഹ പറയും, എനിക്കറിയില്ല ശരിക്കും, ലിയാൻ്റെ അടുത്ത് ചോദിച്ചു നോക്കൂ, ഞാനിന്ന് ഫുൾ ടൈം ലിയാൻ്റെ കൂടെ ആയിരുന്നു എന്ന്. അപ്പോൾ ഈ ഭയങ്കര ടെൻഷൻ അടിച്ചിട്ടാണ് എന്നെ ചോദിക്കുന്നത്, നിങ്ങൾ രണ്ടും കൂടി എന്താ പ്ലാൻ ചെയ്യണത്, എവിടെയാന്ന് പറയേക്കുക, കോണ്ടിയാവോ എവിടെയാന്ന് നീ ഒന്ന് പറയുന്നു. അപ്പം ആ സമയത്താണ് ഈയുടെ സെക്രട്ടറി വിളിച്ചിട്ട് പറയുന്നത്, സ്വിറ്റ്സർലാൻഡിലേക്കുള്ള ടിക്കറ്റാണ് അവൻ ബുക്ക് ചെയ്തേക്കണതെന്ന് കോണ്ടിയാവോ. അങ്ങനെ ഈ പെട്ടെന്ന് കാർ തിരിച്ചിട്ട് പോവാണ്. അപ്പം മഴ പെയ്തിട്ടുണ്ട്, സ്ലിപ്പറി ആയിട്ടാണ് റോഡ് കിടക്കുന്നത്. അങ്ങനെ ആ സമയത്ത് ബ്രേക്ക് ചെയ്യുമ്പോൾ കാറ് നിൽക്കില്ല, അങ്ങനെ പോയിട്ട് ആക്സിഡൻറ്റ് ഉണ്ടാവുകയാണ്. കുഹനായിട്ട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇതുണ്ടായത്. അപ്പോൾ കുഹയ്ക്ക് മനസ്സിലായി. അങ്ങനെ കോണ്ടിയാവനെ വിളിച്ച് പറഞ്ഞു. അവനാണെങ്കിൽ ഭയങ്കര വിഷമവും ബുദ്ധിമുട്ടൊക്കെ ആയി. കാരണം എന്താ വെച്ചാൽ, അവൻ അന്വേഷിച്ച് വന്നുകൊണ്ടിരിക്കുമ്പോഴാണല്ലോ ഇതൊക്കെ സംഭവിച്ചത്. അപ്പോൾ അവനാണല്ലോ ഇതിനൊക്കെ കാരണം എന്ന് ആലോചിച്ചിട്ട് അവന് എയർപോർട്ടിൽ വെച്ച് തന്നെ പാനിക് അറ്റാക്സ് ഒക്കെ ഉണ്ടാവുകയാണ്. എന്നിട്ട് അവൻ ഹോസ്പിറ്റലിലേക്ക് വരും. ഹോസ്പിറ്റലിൽ വരുമ്പോൾ ലിയാനും കുഹയും അതുപോലെ തന്നെ ഈയുടെ സെക്രട്ടറിയും അച്ഛനും ആണ് അവിടെ ഉള്ളത്. അങ്ങനെ കോണ്ടിയാവനെ എല്ലാവരും സമാധാനിപ്പിക്കും. എന്നിട്ട് അച്ഛൻ്റെ അടുത്ത് അവൻ സോറി പറയുന്നുണ്ട്, ഞാൻ കാരണമാണ് ഇതൊക്കെ ഉണ്ടായതെന്ന്. അപ്പോൾ അച്ഛൻ പറയും, ഇതിലിപ്പോൾ നിൻ്റെ തെറ്റൊന്നുമില്ല, കുഴപ്പമില്ല, നീ ഇവിടെ നിൽക്ക്, നമ്മുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക എന്നൊക്കെ പറയാണ്. അങ്ങനെ ഈയുടെ അച്ഛൻ സപ്പോർട്ടീവായിട്ടാണ് നിൽക്കുന്നത്. എന്നിട്ട് പിന്നെ കോണ്ടിയാവ് പറയുന്നുണ്ട്, ഞാൻ കാണട്ടെ ഒന്ന് ഈനേന്ന് ചോദിക്കും. അപ്പോൾ അച്ഛൻ പറയും, കയറി കണ്ടോളൂ, പിന്നെ കാറിൻ്റെ സെക്യൂരിറ്റി നല്ലതായതുകൊണ്ട് ഈക്ക് വലിയ പ്രശ്നമൊന്നും പറ്റിയിട്ടില്ല എന്ന്. പക്ഷേ കുഹ വിളിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ കോമയിലാണ് ഇതുവരെ ബോധം വന്നിട്ടില്ല എന്ന്. ഇതുവരെ ബോധം വന്നിട്ടില്ല എന്നുള്ളത് ശരിയാണ്. അങ്ങനെ കോണ്ടിയാവ് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അച്ഛൻ പുറത്തേക്ക് കിടക്കുമ്പോൾ പറയുന്നുണ്ട്, ഈ എഴുന്നേൽക്കാണെങ്കിൽ അവൻ ഇവിടെ തന്നെ നിൽക്കണം, നിങ്ങൾ നന്നായിട്ട് ഗാർഡ് ചെയ്യണം, ഇവിടെ നിന്ന് അവൻ പുറത്തു പോകരുത് എന്ന്. അങ്ങനെ കോണ്ടിയാവ് ചെല്ലും. എന്നിട്ട് ഈൻ്റെ അടുത്തിരുന്ന് ഇങ്ങനെ സംസാരിച്ച് കരഞ്ഞൊക്കെ പറയും, ഞാൻ കാരണമല്ല എല്ലാം ഉണ്ടായത്, സോറി ഹിയ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ആ സമയത്താണ് പെട്ടെന്ന് ഈ എഴുന്നേൽക്കുന്നത്. അങ്ങനെ ഈ എഴുന്നേറ്റിട്ട് ഇവനെ തള്ളി മാറ്റിയിട്ട് നീ ആരാന്നൊക്കെ ചോദിക്കും. അപ്പം ഡിയാവ് പറയുന്നുണ്ട്, ഞാനാ കോണ്ടിയാവോ, ഏത് കോണ്ടിയാവോ, ഇവിടെ നീ മാത്രമല്ലേ ഉള്ളൂ, വേറെ ആരും ഇല്ല പറയും. അങ്ങനെ കോണ്ടിയാവോ അവൻ്റെ ശരിക്കുള്ള പേര് പറയും. അപ്പോൾ ഈ പറയുന്നത്, പിന്നെ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 7 വയസ്സുള്ള കുട്ടിയാണ്, നീ എന്നെ പറ്റിക്കാന്നാണോ വിചാരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് ബഹളം വയ്ക്കാൻ വേണ്ടി തുടങ്ങും. നീ പുറത്തേക്ക് പോ, നീ ആരാണെങ്കിലും പുറത്തേക്ക് പോ, എൻ്റെ അച്ഛനെ എൻ്റെ വീട്ടുകാരെ ഇങ്ങോട്ട് വിളിക്ക് എന്ന് പറയാണ്. അപ്പോഴാണ് കോണ്ടിയാവോന്ന് തോന്നുന്നത്, ഒന്നെങ്കിൽ ഈയുടെ മനസ്സിന്ന് കോണ്ടിയാവോൻ്റെ മെമ്മറീസ് മൊത്തം പോയി, അല്ലെങ്കിൽ മൊത്തത്തിൽ അവൻ്റെ മെമ്മറി പോയിരിക്കുകയാണ്. അത് ഒരു പ്രത്യേക ഏജ് വരെയുള്ള മെമ്മറി മാത്രമേ ഇപ്പോൾ ഈയുടെ മനസ്സിലുള്ളൂ എന്നുള്ളത്. അങ്ങനെ ഷോക്ക്ഡായിട്ട് നിൽക്കുകയാണ് കോണ്ടിയാവോ. അങ്ങനെയാണ് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. പിന്നെ നേരത്തെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുഹനായിട്ട് ഇങ്ങനെ വിഷമിച്ച് കരഞ്ഞൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നില്ലേ കോണ്ടിയാവോ, ആ സമയത്ത് കോണ്ടിയാവോ പറയുന്നുണ്ട്, എന്താ എൻ്റെ പേര് കോണ്ടിയാവോ എന്ന് എൻ്റെ അമ്മ ഇട്ടതെന്ന് എനിക്കറിയില്ല. കോണ്ടിയാവോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് എന്നാണ് അർത്ഥം എന്ന്. അപ്പോൾ അവൻ്റെ അമ്മ അവനെ വിട്ടുപോയി, അവൻ്റെ അച്ഛൻ റീമാരി ചെയ്തു, പിന്നെ ഹിയയ്ക്കും ഇപ്പം എന്നെ വേണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ എൻ്റെ പേരിപ്പോൾ ശരിക്കും എനിക്ക് ആപ്റ്റായ പോലെയല്ലേ തോന്നുന്നത് എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോണ്ടിയാവൻ മൊത്തത്തിൽ ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യണ ഒരു പ്രശ്നമുണ്ട്. പിന്നെ അവ ആഗ്രഹിക്കുന്നത് നടക്കണില്ല, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞില്ലേ മൗണ്ട് ആൽപ്സിൽ പോയിട്ട് ഹണിമൂൺ ആഘോഷിക്കുന്ന അവിടുത്തെ കൗവിനെ കാണുമെന്നൊക്കെ പറഞ്ഞില്ലേ. പല കാരണങ്ങളുകൊണ്ട് അവൻ അവിടെ പോകാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ. ആദ്യം അവർ പോകാൻ നിന്നപ്പോൾ സ്റ്റോം വന്നു, രണ്ടാമത്തെ വട്ടം കുഹയ്ക്ക് പനി പിടിച്ചു, മൂന്നാമത്തെ വട്ടം ഡിയാവ് അങ്ങോട്ട് പോകാൻ നിൽക്കുന്ന സമയത്ത് അവൻ്റെ വാലറ്റ് ആരോ മോഷ്ടിച്ചുകൊണ്ട് പോയി. അങ്ങനെ പല കാരണങ്ങളുകൊണ്ട് അവിടെയും പോകാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈയുടെ മനസ്സിൽ നിന്ന് കോണ്ടിയാവോ മൊത്തത്തിൽ ഇറേസ് ആയ പോലെയാണ്. ഇനി ഓർമ്മ ഉണ്ടെങ്കിൽ തന്നെ വരെ ഒരു കുറച്ച് വർഷം മുന്നേ, ഒരു 10-11 വർഷം മുന്നത്തെ മെമ്മറിയാണ് ഉള്ളത് മനസ്സിൽ ഈയുടെ.
അപ്പം ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഈക്ക് കോണ്ടിയാവോ ഓർമ്മ വരുമോ, അതോ കോണ്ടിയാവോ ഇനി ഇവിടെ വെച്ചെല്ലാം അവസാനിക്കട്ടെ എന്ന് കരുതുമോ? എങ്ങനെയാണ് സ്റ്റോറി പ്രൊസീഡ് ചെയ്യാന്ന് നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡ് കണ്ടാലേ അറിയുള്ളൂ. അതുപോലെ തന്നെ ഇപ്പോൾ എനിക്ക് ടൈം ഉള്ളതുകൊണ്ട് ഞാൻ റെക്കോർഡ് ചെയ്തതാണ്. അടുത്ത വീക്കിൽ ഇങ്ങനെ റെഗുലറായിട്ട് വീഡിയോസ് ഇടാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. കാരണം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് നിങ്ങളത് മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് എന്നെ കോമെൻറ്റ്സിൽ എഴുതി അറിയിക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.